ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസയും അതുപോലെ സമയവും ഒക്കെ ലാഭമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മുടെ മക്കളുടെ കയ്യിലൊക്കെ മെറ്റലിൻ്റെയോ ഒക്കെ വളയുണ്ടാവാറുണ്ടല്ലോ, ആ വള നമ്മൾ മെറ്റലിൻ്റെ വള തന്നെ വേണമെന്നില്ല, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുപ്പിയുടെ വളയാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കുത്തുന്ന പിന്നുണ്ടല്ലോ, ഈ പിന്ന് പല സ്ഥലങ്ങളിലായിട്ടൊക്കെയാണ് നമ്മൾ വെക്കാറ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നിനൊക്കെ ചിലപ്പോൾ നമ്മൾ കടന്ന് ഓടേണ്ടി വരും. വീട്ടിലുണ്ടാവുമെങ്കിലും അത് പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെ ഒരു വളയുണ്ടെന്നുണ്ടെങ്കിൽ ഈ വളയ്ക്കകത്ത് ഇതേപോലെ നാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇപ്പം നമ്മുടെ കയ്യിൽ ചില്ലിൻ്റെ വളയാണ് അതാ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അതെങ്ങനെ ഹാങ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അതിന് പിന്നാലെ പറയാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പിന്നൊക്കെ നമ്മുടെ സാരിയിലൊക്കെ കുത്തുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. അല്ല പട്ട് സാരിയൊക്കെ ആണെങ്കിൽ ആ ഒരു സിൽക്കുള്ള ഭാഗത്തൊക്കെ നമ്മൾ കുത്തുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് പിന്ന് കുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളെപ്പോഴും പിന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സോപ്പിനകത്ത് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പിന്നിന് നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും. നമുക്ക് അതിനുശേഷം എത്ര ഹാർഡായിട്ടുള്ള ഡ്രസ്സിൽ നമ്മൾ പിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നല്ലൊരു ടിപ്പാണ്. സോപ്പ് തന്നെ വേണമെന്നില്ല, മെഴുകുതിരി യൂസ് ചെയ്താലും മതി. പക്ഷെ മെഴുകുതിരിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് സോപ്പിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഇതേപോലെ ഒരു മാഗ്നറ്റിക് ഉണ്ട് കേട്ടോ. ഇത് ഒരു ഇരുമ്പിൻ്റെ അലമാറയാണ്. അതിൻ്റെ മുകളിലേക്ക് ഈ മാഗ്നറ്റിക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ വള നമ്മൾ ആ ഒരു മാഗ്നറ്റിക്കിലേക്ക് വെക്കുമ്പോൾ അത് കറക്റ്റായി നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാം. അതല്ല, ഈ മാഗ്നറ്റിക്കൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിൽ, മെറ്റൽ വള ഇല്ല, ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയോ ചില്ലിൻ്റെയോ വളയാണെന്ന് കുപ്പി വളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ തുണിയൊക്കെ അലക്കിയതിന് ശേഷം ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾക്ക് സൗകര്യം തോന്നുന്നത് ആ ഭാഗത്ത് നമ്മൾ ആ ഒരു ക്ലിപ്പ് ഈ ഡബിൾ ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ച് വെച്ച ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒരു വളനെ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതേ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഡബിൾ ടേപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് വള നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം കേട്ടോ. ഇതേപോലെ നല്ല പുതിയ സോപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് തേഞ്ഞു പോയിട്ടുള്ള സോപ്പ് ഉണ്ടല്ലോ, കുളിക്കുന്ന സോപ്പ്, അതെടുത്താലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പഴയ ഒരു തേഞ്ഞു പോയിട്ടുള്ളൊരു സോപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സോപ്പ് ഇതുപോലെ നല്ല പീലർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പൊടി പൊടിയാക്കി എടുക്കുക കേട്ടോ. നമ്മൾ കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്യേണ്ട, ഇതേപോലെ പീലർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തൊക്കെ ചെറിയ ചെറിയ ടിന്നുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിന്നിലേക്ക് നമ്മൾ ഈ സോപ്പ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പിനെ നമുക്ക് അതിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും ദൂരയാത്രയ്ക്ക് പോവുകയാണ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് നമ്മൾ ഈ ഒരു ബോക്സ് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോപ്പ് യൂസ് ചെയ്ത് കൈ കഴുകണം. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വോമിറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മുടെ ഡ്രസ്സിലൊക്കെ വോമിറ്റിംഗ് ആയി ഛർദിച്ചതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കഴുകാനൊക്കെ നമുക്ക് ഈ ഒരു സോപ്പ് അപ്പോൾ കുറച്ച് വളരെ കുറച്ച് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അവരുടെ പാമ്പേഴ്സൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്കൊന്ന് സോപ്പ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് ആവശ്യം അനുസരിച്ച് കുറച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യാത്ര പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാൻഡ് ബാഗിനകത്ത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഉപയോഗിക്കുക വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പക്ഷേ നമ്മൾ ഈ സോപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള സോപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ രീതിയിൽ നനവുള്ള സോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പ് കേട്ടോ. നമ്മളിപ്പോൾ ഓയിലാണെങ്കിലും അതുപോലെ വെളിച്ചെണ്ണ ആണെങ്കിലും ഒക്കെ നമ്മളിതുപോലെ വല്ല ബോട്ടിലൊക്കെ ആക്കി വെക്കും. അപ്പോൾ ബോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആ ബോട്ടിലെ എണ്ണയൊക്കെ ചെറുതായിട്ടൊക്കെ ആയിട്ടും മൊത്തമായിട്ട് ആ ഒരു ബോട്ടിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വഴുക്കി പോകും. ഇപ്പോൾ അപ്പുറത്ത് കാണുന്നത് ഇപ്പോൾ ഗോൾഡ് വിന്നറിൻ്റെ വാങ്ങിച്ചപ്പോൾ വലിയ 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കിട്ടുന്നതെല്ലാം ഈ ഒരു ബോട്ടിലാണ് ഒഴിച്ച് വെക്കാറ്. അപ്പോൾ ഓയിൽ ഒഴിച്ച് വെക്കാറ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണെങ്കിലും ഇതുകൊണ്ടില്ല നല്ല പോലെ തന്നെ അതിൽ അഴുക്കും കറിയും നമ്മുടെ ചിലപ്പോൾ
ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും നമ്മുടെ കയ്യിൽ മാവുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കുപ്പിയൊക്കെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ ഭയങ്കര വൃത്തികേടാവും, എണ്ണമുഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് സോപ്പ് യൂസ് ചെയ്ത് കഴുകാതെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതേപോലെ കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് എടുത്തിട്ട് ഇതുപോലെ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഈ പൊടിയെല്ലാം താഴെ കൗണ്ടർ ടോപ്പിലായാൽ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. അപ്പം നമ്മളിതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ കടലമാവ് മൊത്തമായിട്ട് എല്ലാം അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് സോപ്പ് യൂസ് ചെയ്തിട്ടോ വെള്ളമോ യൂസ് ചെയ്തിട്ടോ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇതൊരു സ്റ്റീലിൻ്റെ കവറിംഗ് ഉള്ളൊരു ഓയിലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെയാണ് ചില്ലിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആകുമ്പോൾ നമ്മളിതുപോലെ കടലമാവ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ കണ്ടില്ലേ, കടലമാവ് തേക്കുമ്പോഴേക്കും അവിടെ ശരിക്കും അതിൻ്റെ ആ ഒരു മാവിൻ്റെ അംശം നന്നായി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിലുള്ള എണ്ണമുഴുക്കും എല്ലാം പോയിട്ട് നല്ലപോലെ ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പാവും കേട്ടോ. ഇതുപോലെ ഫുള്ളായി എല്ലാം അവിടെ നന്നായി ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മളിത് തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവില്ല. ആ പൊടിയെല്ലാം ജസ്റ്റ് തട്ടിപ്പോകുന്ന ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നല്ലൊരു കോട്ടൺ ക്ലോത്ത് നന്നായി ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് മേലോടെ ഒന്നിങ്ങനെ മേലെക്കൂടി ഒന്നിങ്ങനെ ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മളിതുപോലെ ആക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണ ആക്കി വെച്ചിരിക്കുന്ന ബോട്ടിലൊന്നും ഇത്രയും വൃത്തികേടാവില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ നനഞ്ഞ് തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ്, ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കപ്പയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ 1 കിലോ 2 കിലോ കപ്പയൊക്കെ വാങ്ങി, നമ്മൾ 1 കിലോ കപ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി 1 കിലോ കപ്പ നമ്മളവിടെ വെച്ചു. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കപ്പയെടുത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് അതിനകത്ത് കറുപ്പ് കളറായിട്ടുണ്ടാവും, ബ്ലാക്ക് കളറായിട്ടുണ്ടാവും. ആ ഒരു കപ്പ നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കയ്പ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കപ്പന അങ്ങനെ വെക്കാതെ കട്ട് ചെയ്ത് നല്ല പോലെ കഴുകിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ആക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ മുടിയൊക്കെ ചീകി ഒതുക്കുന്ന സമയത്തും അതിൽ കുളിച്ചു കഴിഞ്ഞാൽ മുടി ചീകുമ്പോഴും പുറത്ത് എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ മുടി ഒക്കെ ചീകി കെട്ടുന്ന സമയത്ത് എങ്ങനെയായാലും നിറച്ച് മുടി കൊഴിഞ്ഞു വരും, അല്ലെങ്കിൽ താഴെയൊക്കെ പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ആ മുടിനെയെല്ലാം നമ്മൾ എപ്പോഴും എടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മുടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീട്ടിനകത്തൊന്നും മുടി ഒന്നും കാണില്ല കേട്ടോ, ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. നമ്മൾ കാണാത്ത രീതിയിൽ, പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ ഒരു പാത്രം നമ്മൾ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മുടിയെല്ലാം നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഡെയിലി അതെടുത്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് കളയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ചിലപ്പോൾ ഈ പെരിച്ചാഴിയും ഒക്കെ വലിയ വലിയ ഓട്ടയും പോടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കണ്ടില്ലേ, ഇത് പെരിച്ചാഴി ഉണ്ടാക്കി വെച്ച പോടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ ഇതുപോലെ ഈ മുടി ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി ഈ ഹോളിനകത്ത് പെരിച്ചാഴി വരുന്നതൊക്കെ കുറവായിരിക്കും, അവർക്ക് പോകാനും വരാനൊക്കെ ഈ മുടി ഒരു തടസ്സമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അതേപോലെ ഇതുപോലെ തോന്നി അവിടെയൊന്നും ഇടാതെ ഇങ്ങനെ വല്ല ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോളിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലാവുന്ന സമയത്ത് ചെറിയൊരു കുഴി എടുത്തിട്ട് കുഴിക്കകത്ത് മുടി ഇട്ട് വെക്കുകയാണെങ്കിലും നല്ല ഇട്ട് മണ്ണിട്ട് മൂടുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ്, ഇതുപോലെ നമ്മുടെ ബാത്റൂം കഴുകുന്ന ബ്രഷൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നാളൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ എന്തായാലും നമ്മൾ കുളിക്കുമ്പോൾ മുടിയെല്ലാം ആവാറുണ്ട്. അപ്പോൾ ഈ ബ്രഷിലൊക്കെ ഇതേപോലെ മുടി വന്ന് പറ്റി പിടിക്കുമ്പോൾ പിന്നെ നമ്മൾ ബാത്റൂം കഴുകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ഈ ബ്രഷ് കറക്റ്റ് ഫ്ലെക്സിബിളായി നീങ്ങില്ല കേട്ടോ. ഈ ഒരു ബ്രഷ് അങ്ങനെ വല്ല സ്റ്റക്കായി നിൽക്കുന്ന പോലെയാവും, കാരണം മൊത്തം മുടി കിടന്ന് ചിക്കിപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ഒരു ബ്രഷ് വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഒന്ന് അതിൻ്റെ ആ നനവെല്ലാം പോയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാത്ത വല്ല ചീർപ്പുണ്ടെങ്കിൽ, മുടി ചീകുന്ന ചീർപ്പുണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ഇതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഈ ബ്രഷിനകത്തുള്ള മുടി എല്ലാം വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിന് പോകുമ്പോൾ നമ്മുടെ പണി ഇരട്ടി പണിയായി വരും. കാരണം എത്ര കടന്ന് ഒരു പ്രാവശ്യം ഉരയ്ക്കുന്ന അടുത്ത് 10 പ്രാവശ്യം ഉരയ്ക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ബ്രഷിൻ്റെ ആ ഒരു നാരുകളെല്ലാം ഫ്ലെക്സിബിൾ ആവില്ല. ഫ്ലെക്സിബിൾ ആയാൽ മാത്രമേ നമുക്ക് ക്ലീനിങ് ആവുന്ന സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ
ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.